യാത്ര പറയണ്ടെന്ന് കരുതിയതാ സൂര്യട്ട. പക്ഷെ പറയാതെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഇനി മുതൽ ഇവിടെ നിങ്ങളുടെ സ്വർഗമാണ്, നിങ്ങളുടെ മാത്രം. നിങ്ങൾക്കിടയിലേക്ക് ശല്യത്തിനായിട്ട് ആരും വരില്ല. ഇത്രയും കാലം തമ്പുരാൻ മഠത്തിലെ കുട്ടിയാണെന്ന അഹന്തയിലും അഹങ്കാരത്തിലുമാ കഴിഞ്ഞിരുന്നത്. ഇന്നു മുതൽ അറിയില്ല, ഈ വീടിന്റെ പടി ഇറങ്ങ എങ്ങോട്ടാണെന്നൊരു വാക്ക് ചോദിക്കാൻ നിങ്ങൾ പോണ്ട. ഞാൻ മുത്തശ്ശനോട് സംസാരിക്കാന്നൊരു വാക്ക് പറയാനെങ്കിലും സൂര്യേട്ടൻ താഴേക്ക് വരുമെന്ന് കരുതി കാണാത്തതുകൊണ്ട് കയറി വന്നത്. മയൂരി, അത് പിന്നെ സൂര്യേട്ടന് സുഖമില്ലാന്ന് പറയാനല്ലേ ദേവി നീ കിടന്ന് ഉരുളുന്നത്? അല്ല, സൂര്യേട്ടൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാ ഞങ്ങളുടെ യാത്ര. അത് പറയാതെ പറഞ്ഞ് ആസ്വദിക്കുന്നതുകൊണ്ട് വരാത്തത്. ഊർജമൊക്കെ ചോർന്നു പോ. ചിലപ്പോ ഞാൻ നില വിട്ട് പെരുമാറിപ്പോ, ചിലപ്പോ ഞാൻ ഭ്രാന്തിയായി പോവും സൂര്യട്ട. ഈ കണ്ണീരിനൊക്കെ എന്ത് പ്രായശ്ചിത്തം ചെയ്യും സൂര്യേട്ട? അവരുടെയൊക്കെ ശാപങ്ങൾ, കണ്ണുനീര്, കുറ്റപ്പെടുത്തൽ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഭയം തോന്നുന്നു സൂര്യേട്ട. ഹ്മ്.